ഒരു മിനിറ്റ് ഏഹ് രണ്ടു കൂട്ടർ പടം മോശ അതെ ഇഷ്ടായില്ല പോരാ നമ്മള് വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഉണ്ടായ പടം കണ്ടതേ ഭയങ്കര മോശായി അതെ സാറ്റിസ്ഫൈ ആയില്ല ഇഷ്ടപ്പെട്ടില്ല ഏഹ് പടം ഭയങ്കര മോശ എന്താ പറ്റി ഭയങ്കര ഒക്കെ കണ്ടു കൊടുത്ത കഥ വേറെ ഒരു പുതുമില്ല വിചാരിച്ച പോലെ തന്നെ വിചാരിച്ച പോലെ ഏഹ് അതിന്റെ അടുത്തൂടെ ഒന്നും എത്തിയിട്ടില്ല ഏഹ് പടം സൂപ്പർ പടം എങ്ങനെയുണ്ട് ചേട്ടാ പടം പൊളി അത്ര വലിയ പ്രതീക്ഷ അത്ര എനിക്ക് വന്നിട്ടില്ല ലോകേഷന്റെ രാജന്റെ പടം എന്ന് പറയുമ്പോ ഞാൻ അത്ര ഇതിനും കൂടുതൽ പ്രതീക്ഷിച്ചു വിജയുടെ മറ്റു പടങ്ങളിൽ നിന്നൊരു വ്യത്യസ്തത ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷെ എനിക്ക് ഡിസപ്പോയിന്റഡ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ക്ലീഷ ആയിരുന്നു പക്ഷെ എനിക്ക് തോന്നിയത് വിജയുടെ ഒരു അല്ല ഞാൻ എല്ലാ FDFS കാണുന്നത് തന്നെയാണ് പക്ഷെ എനിക്ക് വലിയ താല്പര്യം ആയില്ല അത് ഇനി ഇവിടെ ചോദിച്ചു കാണലാണ്ട് പറയാൻ പറ്റില്ല വില്ലനാരോ നായകനാണ് പറയാൻ പറ്റില്ല അണ്ണം പൊളിച്ചു സന്തോഷായി അല്ല ഞങ്ങൾ ഒരു കൊല്ലം ഞങ്ങള് കാത്തിരുന്ന നായിക കുഴപ്പമൊന്നുമില്ല നന്നായിട്ടൊക്കെ ഉണ്ട് ആ റോൾ വിജയുടെ യൂഷ്വൽ ഫോർമാറ്റിൽ അല്ലാതെ ഒരു വിജയുടെ സാധാരണ സിനിമ ഒന്നും കാണാൻ പറ്റില്ല ലോകേഷ് കനകരാജിന്റെ പടം വിജയ് ഒരു സ്റ്റാർ ആയിട്ടല്ല ഒരു സാധാരണ ഒരു നടനും വിജയ് സേതുപതി ഒരു നടനായിട്ടുള്ള കുട്ടികളെ കൊണ്ടുവന്ന് കാണിക്കണം അച്ഛനമ്മമാര് കുട്ടികളെ സ്റ്റോറി ഉണ്ട് ഡ്രഗ്സ് വേണ്ട കുട്ടികൾക്ക് പഠിപ്പിക്കുക ഡ്രഗ്സ് വേണ്ട എന്നുള്ള ഫൈറ്റിനേക്കാൾ കൂടുതൽ ഇത് കുഴപ്പമില്ല പടം എക്സ്പെക്ട് ചെയ്ത് ഞാൻ ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു കാരണം കൈതി മാനഗരം കണ്ടിട്ട് ഒരു ലോകേഷ് പടാവുന്ന രീതിയിലാണ് വന്നത് പക്ഷെ ഒരു വിജയ് പടയും മാറി മോശമല്ല കണ്ടിരിക്കാൻ ആരാധകർ തീർത്തും അക്ഷരാർത്ഥത്തിൽ ത്രസിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഫാൻ പടം മാത്രമാണെന്ന് പറയുന്നില്ല എന്നാലും എനിക്ക് തോന്നുന്നു അത്ര പക്ക ഫാൻസ് പോലും അത്രയും സാറ്റിസ്ഫൈഡ് ആവില്ല അങ്ങനെയാണ് കരുതുന്നത് പിന്നെ അനിരുദ്ധിന്റെ പറയാതിരിക്കാൻ പറ്റില്ല ഗംഭീരമായിട്ട് ആളുടെ ഒരു പറയാതിരിക്കാൻ പറ്റില്ല വിജയ് സേതുപതി നല്ല വില്ലനസ് ആണ് നല്ല നല്ല ഫൈറ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട് പക്ഷെ നമ്മൾ എന്താ പറയാ മോശം എന്ന് പറയുന്നില്ല നമ്മുടെ ഒരു അത്യുത മാർക്ക് ആയില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ പടം കണ്ടിരിക്കാം ഫാമിലി കയറും ആരാധകർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അനിരുദ്ധ് പറയാതിരിക്കാൻ പറ്റില്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ബിഗിൽ വെച്ച് നോക്കുമ്പോ എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ കമ്പയർ ചെയ്ത് പറയുന്നില്ല എനിക്ക് 100 ദിവസം ഇപ്പൊ തിയേറ്ററിന് 50% ഓക്യുപ്പൻസി ആയാലും ആളുകൾ കയറും കാരണം വിജയ് പടം എന്നതിലുപരി സിനിമ തിയേറ്റർ തുറന്നതിന്റെ വലിയൊരു ആവേശം ജനങ്ങൾക്ക് പ്രേക്ഷകർക്ക് ഉണ്ട് അതെന്തായാലും റണ്ണ് കിട്ടും സംശയമില്ല ഞാൻ ഒരു എക്സ്പെക്ട് ചെയ്ത രീതിയിൽ ഇല്ലാന്ന് മാത്രമേ പറയുന്നുള്ളൂ കുഴപ്പമില്ല ഫാൻസ് അല്ലാത്തവർക്ക് അത്ര എന്താ പറയാ അത്ര ഇഷ്ടപ്പെടുന്ന രീതിയിലല്ല മെസ്സേജ് അല്ല സാധാരണ സ്ഥിരം വിജയ് പടങ്ങളിൽ അദ്ദേഹം ഒരു എന്താ പറയാ ഒരു ധാർമ്മികതയുടെ പേരിൽ ആളുകളെ രക്ഷിക്കുന്ന ഒരു രീതിയുണ്ട് അത് മോശമായി പറയുന്നില്ല അതേ രീതിയിലാണ് പടം ചെയ്തിട്ടുള്ളത് അത് ഇപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ബാലവേല അതുപോലെ തന്നെ കുട്ടികൾ ഇന്നത്തെ കാലഘട്ടത്തിൽ കഞ്ചാവും മയക്കുമരുന്നിനൊക്കെ അടിമപ്പെടുന്ന ഒരുപാട് കുട്ടികളെ രക്ഷിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതം നയിക്കുന്ന രീതിയിലുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്തത്തോട് കൂടിയിട്ടുള്ള റോളാണ് ചെയ്തിട്ടുള്ളത് ലോകേഷ് പടം എന്ന് നമുക്ക് മുഴുവനായിട്ട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഒരു വിജയ് പടമാണ് വിജയ് സേതുപതി പടമാണ് ഇല്ല ആഘോഷമില്ല കൊറോണ ആയിട്ട് കാരണം ആഘോഷം ഫാൻസ് തലൈവ ബോയ്സ് അല്ല ചേർപ്പ് താഴെ
വിചാരിച്ച പോലെ തന്നെയായോ പടം? ഇഷ്ടപ്പെട്ടു? ആ, വിചാരിച്ച നല്ല പടം. ഒരുപോലെ ഗ്യാപ്പിനുള്ളതുണ്ട്, നല്ല പടമാണ്. ബ്രോ എന്താ അഭിപ്രായം? അടിപൊളി പടം, ഇഷ്ടപ്പെട്ടു. ബ്രോ പടം എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു കൊല്ലത്തെ കാത്തിരിപ്പ് വെറുതെ ഇല്ലാണ്ട് പിന്നെ പടം ഇറങ്ങണല്ലോ. ഇനി എല്ലാവർക്കും പക്ഷെ പടം ബിഗിലിനേക്കാളും മുകളിലേക്കുണ്ട്. ആ, ഉറപ്പായിട്ടുണ്ട്. കൈതീരെ ലെവലുണ്ട്, കൈതീനേക്കാളും ഉണ്ടല്ലോ. മേക്കിംഗ് സ്റ്റൈൽ ആയാലും ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. മ്യൂസിക് എങ്ങനെയുണ്ട്? മ്യൂസിക് നന്നായിട്ടുണ്ട്, സൂപ്പറായി. അപ്പൊ